News 18 Network. അതിൽ സാങ്കേതികമായി എന്തോ തകരാറുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് ഇന്ന് എക്സൈസ് മന്ത്രി തന്നെ അവരുടെ എല്ലാവരുടെയും യോഗം വിളിച്ച് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കിട്ടാനിരിക്കുന്നേ ഉള്ളൂ. പരിഹരിച്ചു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇതിനകത്ത് സാങ്കേതികമായി ഒരു പിഴവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതേവരെ വന്നിട്ടുള്ള വിശദീകരണം. ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പൂർണ്ണമായി ശരിയാണ് എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങളൊരു അന്വേഷണത്തിന് മടിക്കുന്നു? സാങ്കേതിക മികവില്ലാത്ത ഈ സ്ഥാപനത്തെ വീണ്ടും ഈ ചുമതല ഏൽപ്പിക്കാൻ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം തീരുമാനിക്കുന്നു. ഈ സ്വകാര്യ കമ്പനിയെ വഴിവിട്ട് സഹായിക്കാനുള്ള നീക്കം തന്നെ അഴിമതി മൂടിവെക്കാനുള്ള ശ്രമം മാത്രമാണ്. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി നിഷ്പക്ഷമായി നീതിപൂർവമായി ഇതൊരു അന്വേഷണം നടക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് മദ്യവിൽപ്പന വീണ്ടും തുടങ്ങിയത് ഇന്നലെയാണ്. ഇന്നലെ ബിവറേജസ് ഔട്ട്ലെറ്റുകളിലൂടെ മാത്രം വിറ്റത് 45 കോടിയിലേറെ രൂപയുടെ മദ്യം. ബാറുകളിലെ കണക്ക് കൂടെ കൂട്ടുമ്പോൾ സർക്കാരിൻ്റെ വരുമാനം 60 കോടി കടക്കുമെന്നാണ് സൂചന. മദ്യവിൽപ്പനക്കായി ഉണ്ടാക്കിയ ബെവ് ക്യൂ ആപ്പ് സാങ്കേതിക പ്രശ്നങ്ങളിൽപ്പെട്ടത് ഇന്നലെ എന്ന പോലെ ഇന്നും പ്രശ്നങ്ങൾക്ക് കാരണമായി. കോവിഡ് രോഗപ്രതിരോധത്തിൻ്റെ ഭാഗമായ നിയന്ത്രണങ്ങൾ പൊളിയാൻ കാരണമാകുമോ എന്ന് ഭയപ്പെടേണ്ട സാഹചര്യം പോലും ആ സാങ്കേതിക തകരാർ കൊണ്ടുണ്ടായി. ഇതേ തുടർന്ന് യോഗം വിളിച്ച എക്സൈസ് മന്ത്രി പ്രശ്നം ചൊവ്വാഴ്ചയോടെ മുഴുവനായും പരിഹരിക്കും എന്നാണ് പറഞ്ഞത്. പരിഹരിക്കപ്പെടുന്ന സാങ്കേതിക പ്രശ്നം എന്ന് മുഖ്യമന്ത്രിയും അതിനെ ലഘൂകരിച്ച് കാണുന്നു. എന്നാൽ നേരത്തെ ഉയർത്തിയ അഴിമതി ആരോപണം ഒന്നുകൂടെ ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ഈ വിഷയമാണ് നമ്മുടെ ചർച്ച. ബെവ് ക്യൂ സമ്പൂർണ്ണമായ പരാജയം എന്നൊക്കെ വിലയിരുത്താനായോ? മദ്യവിതരണം പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ? ഇതാണ് ചർച്ച. സ്വാഗതം. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായത്തിനായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം ഇതാണ്. ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അഭിപ്രായങ്ങൾ വേണം. ഈ ചോദ്യം ഇന്ന് ഇതാണ്: ബെവ് ക്യൂ ആപ്പ് പരാജയമോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അറിയിക്കാം. ബെവ് ക്യൂ ആപ്പ് പരാജയമോ? CPM നേതാവ് ശ്രീ M നൌഷാദ് ML, അദ്ദേഹം കൊല്ലത്ത് നിന്നാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ പഴകുളം മധു, കോൺഗ്രസ് നേതാവ്, തിരുവനന്തപുരത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ നൌഷാദ്, എന്തുകൊണ്ടാണിത് ഇങ്ങനെയൊരു പൊല്ലാപ്പായി മാറിയത്? വലിയ നിയന്ത്രണങ്ങൾക്കകത്തുകൂടെ വേണം മദ്യവിതരണം നടത്താൻ. ഒരുപാട് സമയം സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു, വകുപ്പിൻ്റെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ആപ്പ് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെയൊരു കുഴപ്പമായി മാറിയത് എന്തുകൊണ്ടാണ്? സനീഷേ, കേന്ദ്ര ഗവൺമെൻറ് 4-ാം തീയതി മുതൽ മദ്യവിൽപ്പന ആരംഭിച്ചുകൊള്ളാൻ പറഞ്ഞതാണ്. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തുറക്കുന്നതിന് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും അത് തുറന്നു. കേരളമാണത് തുറക്കാതിരുന്നത്. ഈ COVID-19 പശ്ചാത്തലത്തിൽ സമൂഹ വ്യാപനത്തിലേക്ക് പോകാതെ മദ്യവിതരണം നടത്താൻ വലിയ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗങ്ങളിൽ ഒന്നാണെങ്കിൽ പോലും സർക്കാരിൻ്റെ ശ്രദ്ധ അതിലല്ലായിരുന്നു, കോവിഡിനെ പ്രതിരോധിക്കുന്നതിലായിരുന്നു. ആ കോവിഡ് പ്രതിരോധത്തിൽ ലോകത്തിൽ തന്നെ ഒന്നാമതായി എന്നുള്ളത് ഇപ്പോൾ അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആ തരത്തിലേക്ക് എത്തിച്ചു. അതിനോടൊപ്പം മദ്യവിതരണം നടത്താൻ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ കൂടി നടത്തുന്നതിന് വേണ്ടിയിട്ട് അത് ഫിനാൻഷ്യൽ താല്പര്യപത്രം അവരുടെ ഈ പുതിയ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക, അത് സർക്കാരിൻ്റെ നിലപാടാണ്. ഇവിടെ ഇപ്പോൾ പലരും അങ്ങ് പറയുന്നത് പോലെ വളരെ സാങ്കേതികമായി മികവുള്ള വമ്പന്മാരുണ്ട്, എന്നും അവർക്ക് തന്നെ കൊടുത്താൽ മതിയോ? പുതിയ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഈ വ്യവസായ നയത്തിൻ്റെ ഭാഗമായി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നാണ് താല്പര്യപത്രം ക്ഷണിച്ചത്. 29 കമ്പനികൾ അത് കൊടുത്തു. 5 പേരടങ്ങുന്ന ടെക്നിക്കൽ കമ്മിറ്റി അത് പരിശോധിച്ചിട്ട് അതിൽ നിന്നും 5 പേരെ സെലക്ട് ചെയ്തു. എന്നിട്ട് അവരുടെ ടെക്നിക്കൽ ബിഡ് കിട്ടി. അവരോട് ഫിനാൻഷ്യൽ ബിഡ് സമർപ്പിക്കാൻ പറഞ്ഞു. അവർ സമർപ്പിച്ച ഫിനാൻഷ്യൽ ബിഡും ടെക്നിക്കൽ ബിഡും കൂടെ കമ്പൈൻ ആക്കിയിട്ട് അതിന് സ്കോർ നിശ്ചയിച്ച് അതിൽ ഏറ്റവും ഉയർന്ന സ്കോർ ലഭിച്ച ആളിന് ഫെയർ കോഡിന് ഈ കരാർ നൽകാൻ തീരുമാനിച്ചു. അപ്പോൾ 2,83,000 രൂപയാണ് അവർക്ക് സോഫ്റ്റ്വെയറിന് വേണ്ടി നൽകേണ്ടതെങ്കിൽ ഈ 5 പേരിൽ ഒരു കമ്പനി 1,85,00,000 രൂപയാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നുള്ള കാര്യം മറക്കാമോ? ഇനി 1,85,00,000 രൂപയ്ക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ 2,83,000 രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് 1,85,00,000 കൊടുത്തു എന്നുള്ള പ്രചരണമല്ലായിരുന്നു ഉണ്ടാകുമായിരുന്നത്. അപ്പോൾ തീർച്ചയായും വളരെ സുതാര്യമായി കൊടുത്തു. പിന്നെ ഇതിലൊക്കെ എത്ര ഹാലുളകാൻ എന്താ? പക്ഷേ ശ്രീ നൗഷാദ്, സംഗതി ശരിയാണ്, ചെറിയ പൈസക്കാണ് ഈ സംഗതി ഈ കമ്പനിയെ ഏൽപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോഴും ഈ പൂച്ച കറുത്തതാണെങ്കിലും വെളുത്താണെങ്കിലും എലിയെ പിടിക്കണമല്ലോ. ഇതിപ്പോൾ എലിയെ പിടിക്കുന്ന ഒരു സംവിധാനമായി മാറിയില്ലല്ലോ. ഇത് അതിനെക്കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മുടെ ക്യൂ ഒക്കെ സംവിധാനങ്ങളൊക്കെ റെഡിയായി വരിക. പക്ഷേ ഇന്നിപ്പോൾ എന്താണ് ഉണ്ടായത്? ഇന്നിപ്പോൾ ബാറുകൾക്ക് മുന്നിൽ ആളുകൾ സാമൂഹ്യ അകലമൊന്നും ഇല്ലാതെ അങ്ങ് വല്ലാതെ തോതിൽ തടിച്ചുകൂടുന്ന നിലയുണ്ടായി. അങ്ങനെ ഈ എലിയെ പിടിക്കാത്ത പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ 2,00,000 രൂപ ചെലവാക്കിയത് ശരിയായില്ല എന്ന് പറയാമല്ലോ പ്രതിപക്ഷത്തിന്. അല്ല, അത് പൈസ അവരുമായിട്ടുള്ള എഗ്രിമെന്റിൽ അത് സോഫ്റ്റ്വെയറിൽ പൈസ 2,87,000 രൂപയാണ് അവർക്ക് ആകെ ഒരു വർഷത്തിൽ കൊടുക്കേണ്ടത്. ഇനി നിങ്ങളിപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ശരിയാകാത്ത ആദ്യം ഒരു സനീഷ് ഒരു കണക്ക് പറഞ്ഞല്ലോ, ഇന്നലെ നടന്ന കച്ചവടത്തിൻ്റെ ഇതിൽ 45 കോടിയിൽ പരം രൂപയുടെ ബിസിനസ് നടന്നു. മദ്യം വിറ്റഴിക്കാൻ കഴിഞ്ഞു. 2,00,000-ലധികം പേർ മദ്യം വാങ്ങുകയും ചെയ്തു. ഇന്നലെ ആ മദ്യ വിതരണം നടത്തിയപ്പോൾ ഒരിടത്തും സാമൂഹ്യമായ അകലത്തിൻ്റെ കൂട്ടം കൂടലിൻ്റെ പ്രശ്നമുണ്ടായില്ല. ഇവിടെ നമ്മളിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്, ഇപ്പോൾ ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിൽ ഇഷ്ടം പോലാണ് കൊടുക്കുന്നത്, ടൺ കണക്കിന് വാങ്ങി ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മൾ 3 ലിറ്റർ മാത്രമേ 4 ദിവസത്തിനുള്ളിൽ ഒരു ടോക്കൺ കൊടുക്കുകയുള്ളൂ. ശരി, അതുപോലെ ആദ്യം വന്ന ആരോപണങ്ങൾ 2,80,000 കൊടുത്തപ്പോഴും കോടികളുടെ അഴിമതി ആരോപണമാണ് പറഞ്ഞത്. ഇപ്പോഴും അതാ പറയുന്നത്. മധു, ഇവിടെ സംസ്ഥാനത്ത് ഇന്നലെ ആദ്യ ദിവസം 45 കോടി രൂപയ്ക്ക് വിൽപ്പന നടന്നിട്ടുണ്ട്. അത് ബിവറേജസിന് മാത്രം കണക്കാണ്. ഈ പറയുന്ന സ്വകാര്യ ബാറുകളിലേക്ക് കൂടെ അത് കണക്ക് ഒന്ന് നോക്കിയാൽ 60 കോടിയോളം രൂപയുടെ വിൽപ്പന ഒറ്റ ദിവസം നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഈ ബെവ് ക്യൂ എന്ന ഈ കമ്പനിയുടെ ആപ്പ് തന്നെ ഉപയോഗിച്ചാണ്, ഫെയർ കോഡിൻ്റെ ബെവ് ക്യൂ എന്ന ആപ്പ് ഉപയോഗിച്ചാണ് ഈ 60 കോടിയുടെ വിൽപ്പന നടത്തിയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ പൂർണ്ണമായുള്ള പരാജയമാണ് ഈ ആപ്പ് എന്ന് പറയാനാകുമോ? ചില സാങ്കേതിക പ്രശ്നങ്ങൾ പ്രാഥമികമായിട്ട് വന്നു എന്ന് കണ്ടാൽ പോരെ? സാങ്കേതിക പ്രശ്നങ്ങളുടെ തകരാറ് പരിശോധിച്ചാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു കമ്പനിയെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും ഇത്തരം കാര്യങ്ങളിൽ പരിശോധിക്കാറുണ്ട്. രണ്ടുണ്ട്. അതിൽ ടെക്നിക്കൽ ബിഡിനാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ടെക്നിക്കൽ ബിഡിൽ വളരെ പിന്നോക്കം പോയ ഒരു കമ്പനിയെയാണ് ഇവർ, ഫെയർ കോഡ് എന്ന് പറയുന്ന കമ്പനിയെ ഗവൺമെൻറ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുന്നിൽ രാഷ്ട്രീയമുണ്ടായിരുന്നു, അതിൻ്റെ മുന്നിൽ അഴിമതിയുണ്ട്. അത് IT മിഷൻ്റെ ആൾക്കാരെ പോലും ഈ കമ്പനിയിൽ കൊണ്ടുവന്ന് അവിഹിതമായി സ്വാധീനിച്ച് അവരെ കൊണ്ട് ക്രമക്കേട് നടത്തിച്ചിട്ട് CPM-ൻ്റെ സഹയാത്രികനായ ഒരു വ്യക്തിക്ക്, യാതൊരു പരിചയമില്ലാത്ത ഒരാൾക്ക് ഇത്തരം ഒരു ബിഡ് കൊടുത്തു എന്നുള്ളത് വലിയ അഴിമതിയാണിത്. കോവിഡിൻ്റെ മറവിലുള്ള അഴിമതിയാണ്. കോവിഡിൻ്റെ കാര്യത്തിൽ ലോകത്തിപ്പോൾ കേരളമാണ് ഒന്നാം സ്ഥാനത്തെന്ന് എല്ലാവർക്കും അറിയാമല്ലോ വെച്ചാൽ ആർക്കും ആ കാര്യം അറിയില്ല. കോവിഡിൻ്റെ കാര്യത്തിൽ കേരളം കാണിച്ചിട്ടുള്ള പല കഴിവുകേടുകളും അവരുടെ ചെയ്യാവുന്ന പല കാര്യങ്ങളിലും അവർ എടുക്കേണ്ടിയിരുന്ന സമീപനങ്ങൾ സ്വീകരിക്കാതിരുന്നതിൻ്റെയും ഒട്ടേറെ തുടർ തെളിവുകൾ ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ശ്രീ നൗഷാദ് MLAക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കന്മാർക്കും മാത്രമേ സർക്കാരിനെ ഇങ്ങനെ പുകഴ്ത്താൻ കഴിയുകയുള്ളൂ. ഞാൻ ആ ഭാഗം പിടിക്കുകയാണ്. ഞാൻ അതിൻ്റെ ടെക്നിക്കാലിറ്റിയിലേക്ക് മാത്രം വരുന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, May 7 ടെൻഡർ കൊടുത്തു, 9 ടെൻഡർ പൂരിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ 9 കൊടുത്ത കമ്പനികളിൽ ടെക്നിക്കൽ ബിഡിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് വന്ന സ്മാർട്ട് E3 സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ തള്ളിയിട്ടാണ് 2ാം സ്ഥാനത്ത് വന്ന ഒരു കമ്പനിയെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ശുദ്ധമായിട്ട് പരിശോധിച്ചാൽ അതിൽ യാതൊരു കഴമ്പുമില്ല. അവ ഓരോ കാര്യം ഞാൻ എണ്ണി വേണം ഇവിടെ പറയാം. സമയ ദൗർലഭ്യം കൊണ്ട് കാര്യം പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം, പ്രോഡക്റ്റ് മെച്യൂരിറ്റിയുടെ കാര്യത്തിൽ ഈ രണ്ട് കമ്പനികളുടെയും താരതമ്യം ഈ ഒരു സമിതി പരിശോധിച്ച സമിതി മുൻപോട്ട് വെച്ചു. ഈ സ്മാർട്ട് E3 സൊല്യൂഷൻസ് പ്രോഡക്റ്റ് മെച്യൂരിറ്റിയുടെ കാര്യത്തിൽ ഹാസ് ഫുള്ളി ഡെവലപ്ഡ് പ്രോഡക്റ്റ് ആസ് പെർ ദ റിക്വയർമെൻ്റ് എന്നാണ് ഈ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഫെയർ കോഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫ്യൂ മോർ അഡീഷൻസ് ടു ദ എക്സിസ്റ്റിംഗ് മൊഡ്യൂൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആ കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എക്സ്പീരിയൻസ്. E3 Solution, one company, has good expertise team and has experience to handle high volume transactions. Fair code in the second, 4000 transactions matrame nadathan kazhiyu ennu paranjirikkunu. Time in the karyathil, that is immediate rollout of the product aanu E3 Solution paranjirikkunnu. Mattavar ഒരാഴ്ചത്തെ സമയം ചോദിച്ചത് മെയ് മാസം 11-ാം തീയതി. അത് അംഗീകരിച്ചാൽ തന്നെ മെയ് മാസം 18-ാം തീയതി ഈ പ്രോഡക്റ്റ് പുറത്തിറക്കേണ്ടതായിരുന്നു. 28-ാം തീയതി വരെ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ഈ കമ്പനിക്ക് സാങ്കേതികമായിട്ടുള്ള യാതൊരു പരിചയവും എക്സ്പെർട്ടൈസും ഇല്ലായിരുന്നു. ഒരു കഴിവുമില്ലാത്തൊരു കമ്പനിയെ അഴിമതിയുടെ പേരിൽ രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ സെലക്ട് ചെയ്യപ്പെടുന്നത് ഈ രണ്ട് കമ്പനികൾ ഈ പണിക്ക് വാങ്ങുന്ന പണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടെ താങ്കളുടെ കൈവശമുണ്ടോ? അതായത് എത്ര പണമാണ് മറ്റവർ E3 സൊല്യൂഷൻസ് ചോദിച്ചിരുന്നത്? ഇവരുടേത് 2,54,203 രൂപയാണ് ഈ ആപ്പ് ഉണ്ടാക്കിയതിന് അവരുടെ ഒരു ഒരു റെമ്യൂണറേഷൻ. ഇതിൻ്റെ ഈ കമ്പനിയുടെ, താങ്കൾ ഇപ്പോൾ പറഞ്ഞ കമ്പനിക്ക് അത്ര തന്നെ തുകയാണോ? ആ തുകയ്ക്ക് കിട്ടുമായിരുന്നോ? അല്ല, ഇത് ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഡിപ്ലോയ് ചെയ്യാൻ ഒരു ചാർജും വേണ്ടെന്നാണ് E3 സൊല്യൂഷൻസ് പറഞ്ഞിട്ടുള്ളത്. ഫ്രീ ആയി. എന്നാൽ ഫെയർ കോഡ് ആണെങ്കിൽ 2,84,203 രൂപ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 20 പൈസ ഫെയർ കോഡ്, പിന്നെ E3 സൊല്യൂഷൻസ് 20 പൈസയും ഈ ഫെയർ കോഡ് 12 പൈസയും. ഇതിലാണ് മേജറായിട്ടുള്ള ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്, 12 പൈസ. എന്നാൽ ടെക്നിക്കൽ ബിഡിൽ ഹൈ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനി ടെക്നിക്കൽ ബിഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയെ ഒരു നെഗോഷിയേഷന് വിളിച്ചിട്ട് ഈ പണം കുറയ്ക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുമായിരുന്നു. എന്നാൽ ഗവൺമെന്റിന്റെ താല്പര്യം മറ്റതായിരുന്നു. ഗവൺമെന്റിന്റെ താല്പര്യം അവരുടെ സ്വന്തക്കാരായിട്ടുള്ള സ്വജനപക്ഷപാതം കാണിച്ച് ഫെയർ കോഡ് എന്ന് പറയുന്ന കമ്പനിയെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് ടെക്നിക്കൽ ബിഡിന് ശേഷവും ഒരു നെഗോഷിയേഷനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നിട്ടും അത് ഉപയോഗപ്പെടുത്താൻ ഗവൺമെന്റ് തയ്യാറായില്ല. ഫ്രീ ആയിട്ടായിരുന്നു എന്ന കാര്യം അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഇൻക്ലൂഡിംഗ് 1 year വാറണ്ടി ചാർജസ് എന്നതാണ് 2,84,203 രൂപ ഈ ഫെയർ കോഡ് കമ്പനി വാങ്ങിയിരിക്കുന്നത്. ശ്രീ നൌഷാദ്, ഇവിടെ അദ്ദേഹം പറയുന്നത് മറ്റൊരു കമ്പനി കൂടുതൽ കാര്യശേഷിയുള്ള, കൂടുതൽ കൊള്ളാവുന്നതെന്ന് ഈ പ്രത്യേക സാങ്കേതിക സമിതി കണ്ടെത്തിയ ഒരു കമ്പനിയെ അവിടെ വെച്ചിട്ട് അവരെ തള്ളിക്കളഞ്ഞിട്ടാണ് ഈ ഫെയർ കോഡിന് കൊടുത്തത് എന്നാണല്ലോ. CPM-ൻ്റെ അനുഭാവികളായിട്ടുള്ള ആളുകൾ, സഹയാത്രികരായുള്ള ആളുകളുടെ കമ്പനി ആയതുകൊണ്ടാണ് അത് ചെയ്തത്, അതാണ് ഈ കുഴപ്പത്തിന് കാരണമെന്ന്. അല്ല സനീഷേ, അതാ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഏറ്റവും കുറവ് 2,84,000 ആണെങ്കിൽ ഏറ്റവും കൂടുതൽ 1,85,00,000 ആയിരുന്നു. അപ്പോൾ അതുപോലുള്ള കമ്പനികളെ വിളിച്ച് നെഗോഷിയേറ്റ് ചെയ്യണമെന്നായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ വാദം. അത് ചെയ്തിരുന്നു എങ്കിൽ 2,84,000-നെ മാറ്റി കൊടുക്കാതിരിക്കാൻ ഇവരെ വിളിച്ച് നെഗോഷിയേറ്റ് ചെയ്യുന്നു എന്ന തരത്തിൽ പറഞ്ഞേനെ. ഇവർക്ക് എന്തിനും ഏതിനും അഴിമതി. ഇവിടെ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിലായാലും അഴിമതി. എന്തിനേറെ SLC എക്സാം 13 ലക്ഷം പേര്. SLC അല്ല നമ്മുടെ വിഷയം ശ്രീ നൌഷാദ്. നമ്മുടെ ആപ്പാണ്, നമ്മുടെ ബെവ് ക്യൂ ആപ്പാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ നൌഷാദ്, ഇവിടെ ബെവ് ക്യൂ ആപ്പ് ഒന്നുകളത് മര്യാദകൾ പ്രവർത്തിക്കണമായിരുന്നു, അല്ലെങ്കിൽ പറയുന്നത് പോലെ പൂർണ്ണമായിട്ട് സാമ്പത്തിക ലാഭം സർക്കാരിന് ഉണ്ടാകണമായിരുന്നു. ഇതിപ്പോൾ കൊള്ളാവുന്ന ഒരു കമ്പനി വേറെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, സ്വാഭാവികമായും ഞാൻ പറഞ്ഞല്ലോ, പുതിയ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നയം തന്നെയാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണെന്നൊന്നും സർക്കാരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ 1-2 ദിവസത്തെ, ഞാൻ പറഞ്ഞ മൈക്രോസോഫ്റ്റിന് ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ഇതുപോലുള്ളത് സംഭവിച്ചിട്ടില്ലേ? ഫേസ്ബുക്ക് ഹാങ് ആയിട്ടില്ലേ? ഇതെന്തോ വലിയ മഹാകാര്യം പോലെ. പിന്നെ മറ്റൊന്ന് എനിക്ക് മനസ്സിലാവാത്തത്, ഇപ്പോൾ കോൺഗ്രസ്സിന് എത്രയും പെട്ടെന്ന് ആപ്പ് റെഡിയാക്കി മദ്യം എല്ലാവരുടെ കയ്യിലും എത്തിക്കണം എന്ന നിലപാടുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. മദ്യം എത്രയും പെട്ടെന്ന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോ, അതെനിക്ക് മനസ്സിലാവും. ഇത് സാങ്കേതികമായ മികവുകൾ, അല്ല പിഴവുകൾ സ്വാഭാവികമായും സംഭവിക്കാം. നമുക്ക് തന്നെ മൊബൈൽ തന്നെ ഹാങ് ആവുന്നില്ലേ? അതുപോലെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് പുതിയ കമ്പനിയാണ്, അതൊന്നും ആർക്കും അറിയാത്തൊന്നും അല്ല. എന്നാലും ശ്രീ നൌഷാദ്, ഈ പറയുന്ന ഇത്രയും 10-22 ദിവസം മദ്യമൊന്നും കിട്ടാതെ ആളുകൾ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇതുപോലെ ഒരുപാട് സമയമെടുത്ത് ഒരു ആപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നീട് അത് വലിയ പ്രശ്നമാകാൻ പാടില്ലായിരുന്നു. ആ പ്രശ്നം അവിടെ ഉണ്ട്. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ പഴകുളം മധു, ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള താങ്കളുടെ മറുപടി ഉണ്ടാകുമോ? അതായത് 2,84,203 രൂപ ഇവർ ഈ ഇതിനു വേണ്ടി ഇവർക്ക് കൊടുക്കണം. പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഈ വാറണ്ടി ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് 2 ലക്ഷം രൂപ വീതം വാറണ്ടി കാലയളവിന് ശേഷം കൊടുത്തുകൊണ്ടിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഈ 2,80,000-ലേറെ അതിലും കുറഞ്ഞ തുകക്കായിരുന്നു താങ്കൾ ഈ പറഞ്ഞ കമ്പനി തയ്യാറായി വന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ സർക്കാർ അത് കൊടുക്കാതിരുന്ന മോശമായി അല്ലെ? പക്ഷേ ആ പണം അതേക്കാൾ കൂടുതലാണെങ്കിൽ സർക്കാരിനത് പറഞ്ഞു നിൽക്കാം, ചെറിയ പൈസക്ക് ചെയ്യുന്നു, ഒരു ബിഡ് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ പൈസ വാങ്ങാൻ നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കുക എന്നല്ലേ സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുക. സനീഷേ, ഈ പറയുന്ന സാമ്പത്തിക വശങ്ങളൊക്കെ ഏറ്റവും നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ഒരു പ്രോഡക്റ്റിൻ്റെ സ്കെയിലബിലിറ്റിയാണ്, അതിൻ്റെ മെച്യൂരിറ്റിയാണ് ഇത്തരം സാങ്കേതിക കാര്യങ്ങളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ആ മെച്യൂരിറ്റി, ആ സ്കെയിലബിലിറ്റി ഇല്ലാത്ത സ്കെയിലബിൾ പ്രോഡക്റ്റ് വേണമെന്നാണ് ടെൻഡറിൽ ആവശ്യപ്പെട്ടിരുന്നത്. സ്കെയിലബിൾ പ്രോഡക്റ്റ് വെച്ചാൽ നിലവിൽ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റ് കാണിക്കണം. ടെൻഡർ കൊടുത്തു കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ലോകമാകെ കറങ്ങി നടന്ന ഒരാൾ വന്നിട്ട് അവർക്ക് ഈ പ്രോഡക്റ്റും അറിയില്ല, അതിൻ്റെ ടെക്നിക്കാലിറ്റി അറിയില്ല, അവർക്ക് എന്ത് ചെയ്യണമെന്നും അറിയില്ല, അവർ ഈ ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. ഈ നൌഷാദ് MLA പോലെയുള്ള CPM-ൻ്റെ ബഹുമാനായ നേതാക്കന്മാർക്ക് ഇപ്പോൾ കഴിഞ്ഞ ഈ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം അഴിമതിയെ ന്യായീകരിക്കാൻ ചാനൽ ചർച്ചകളിൽ വന്ന് സമയം ചെലവഴിക്കേണ്ടി വന്നത് വളരെ അപഹാസ്യവും വളരെ സങ്കടകരവുമാണ്. അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനമുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചുമതല ഇങ്ങനെയായിപ്പോയി. എന്ത് സങ്കടകരമായ അവസ്ഥയാണിത്! DYFI നേതാക്കന്മാർ, CPM നേതാക്കന്മാർ ചാനലുകളിൽ വന്നിരുന്ന് ഈ സർക്കാരിൻ്റെ അഴിമതിയെ 995 ബാറുകൾക്ക് ചില്ലറ മദ്യവിൽപ്പനശാല അനുവദിച്ചു കൊടുത്തിട്ട് നടന്നു എന്നാണ് താങ്കൾ ഈ പറയുന്നത്. അതൊന്നും കൂടെ വ്യക്തമാക്കാമോ? ഒന്ന്. രണ്ടാമത്തേത്, ഈ മെച്യൂരിറ്റി ഇല്ല ഈ ആപ്പിന് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ആളുകളുടെ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. ശരിയാണ്, നമുക്ക് ഈ ആപ്പ് ശരിയാവണ്ണം വർക്ക് ചെയ്തില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ശരിയാണ്. പക്ഷേ നോക്കൂ, ആദ്യ ദിവസം 62 ദിവസം പൂട്ടിയതിനു ശേഷം ആദ്യ ദിവസം 60 കോടി രൂപയുടെ വിൽപ്പന നടത്താൻ ആ ആപ്പ് വഴി സാധിച്ചു. പലയിടങ്ങളിലും ഉത്തർപ്രദേശിലടക്കം വലിയ ജനത്തിരക്കാണ് മദ്യശാലകൾക്ക് മുന്നിൽ ഉണ്ടായത്. ഒരിടത്തും തിരക്കുണ്ടായില്ല. പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്. പക്ഷേ ഈ പറയുന്ന തിരക്കുണ്ടാകാൻ പാടില്ല, നമ്മുടെ കോവിഡ് പ്രതിരോധം തെറ്റിപ്പോകാൻ പാടില്ല. എന്നാൽ നല്ല നിലക്ക് വിൽപ്പന നടക്കുകയും വേണം. 60 കോടിയുടെ വിൽപ്പന നടക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ ഈ അതിനോടുള്ള വൈകാരിക അടുപ്പമൊന്ന് വിട്ട് ഇങ്ങോട്ട് മാറി നിന്നാൽ, ഉപഭോക്താവ് എന്ന നിലയിൽ നിന്നൊക്കെ മാറി നിന്നാൽ, ഞാൻ ആരെങ്കിലും ഉപഭോക്താവാണെന്നല്ല പറയുന്നത്, പക്ഷേ ഇപ്പോൾ ഈ ഒരു ഉപഭോക്താവിൻ്റെ ആംഗിളിൽ നിന്ന് മാറി ഇങ്ങോട്ട് ആലോചിച്ചാൽ സർക്കാരിന് കാര്യം നടന്നു. അപ്പോൾ അതൊരു മെച്യൂരിറ്റി കാണിച്ചു ആ സ്ഥാപനം. പിന്നെ നമ്മൾ അതിനെ കുറ്റപ്പെടുന്നത് എന്താണ്? ഈ 3-4 ദിവസം കഴിഞ്ഞാൽ 2-ാം തീയതി തൊട്ട് ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കി തരാം എന്ന് ആ ആപ്പുകാർ പറയുമ്പോൾ അത് വിശ്വസിക്കുകയല്ലേ വേണ്ടത്? ഇതൊക്കെ സ്വാഭാവികമായിട്ടും ടെക്നിക്കൽ സംഗതികളിൽ ഉണ്ടാകാവുന്ന പിഴവുകൾ മാത്രമല്ലേ, പ്രാഥമിക പിഴവുകൾ. ഒരിക്കലുമല്ല, ഇത് പ്രാഥമിക പിഴവല്ല. ഇത് May 15 പുറത്തിറങ്ങേണ്ട ഒരു പ്രോഡക്റ്റ് ഈ 10 ദിവസം 13 ദിവസം ഇത് വൈകിച്ചു. ഇത്ര ദിവസങ്ങൾ എത്ര കച്ചവടം നടത്താമായിരുന്നു? May 2 ബാറ് കേരളത്തിൽ ഇന്ത്യയിലാകെ തുടങ്ങാൻ കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ട് ഇവരെന്തുകൊണ്ട് തുടക്കമെന്ന് അറിയാമോ? 995 ബാറുകൾക്ക് ചില്ലറ വിൽപ്പനശാല കേന്ദ്രങ്ങൾ അനുവദിക്കാൻ വേണ്ടിയാണ്. ആ ചില്ലറ വിൽപ്പനശാലകളിൽ ഇന്ന് ഒരു ആപ്പും ഇല്ല. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, ഒരു ആപ്പും വേണ്ട, ഒരു മൊബൈൽ ഫോൺ വേണ്ട, ഒന്നും വേണ്ട. സകലമാന ബാറുകളും തുറന്നു വെച്ച് ഒന്നുമില്ലാതെ മദ്യം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം 95 കോടി 250 കോടി രൂപ ഒരു ദിവസം കണ്ട് വിൽക്കുമായിരുന്നു. 250 കോടി രൂപ 95 കോടി. തിരക്ക് കാണിക്കരുത് എന്തായിരുന്നില്ലേ പ്രതിപക്ഷത്തിന്റെ നയം? ഇപ്പോൾ ഒരല്പം വൈകിപ്പോയി എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ വിമർശിക്കുന്നത് ശരിയാണോ? ശരിയാണ്, സമ്പത്ത് ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അവർ അതിനുവേണ്ടി തിക്കുമുട്ടിയപ്പോഴും നിങ്ങൾ പറഞ്ഞത് മദ്യ വിൽപ്പനയിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നായിരുന്നു അല്ലേ? ഞങ്ങൾ മദ്യം ഈ കോവിഡ് കാലത്ത് മദ്യശാലകൾ തുറക്കരുതെന്നായിരുന്നു ഞങ്ങളുടെ നിലപാട്. അത് ഈ സമൂഹത്തെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് May 2 തുറക്കാൻ പറഞ്ഞിട്ട് ഇവർ തുറന്നില്ല. ഇവർ തുറക്കാതിരുന്ന ആ ഇടവേള മദ്യമുതലാളിമാരുമായി നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഈ ചില്ലറ വിൽപ്പനശാല അവർക്ക് മറിച്ചു കൊടുത്തു. ലേലം വിളിക്കാതെ, ലൈസൻസ് ഫീ ഇല്ലാതെ മറിച്ചു കൊടുത്ത് കോടിക്കണക്കിന് രൂപ, 100 കോടി രൂപയുടെ അഴിമതി കാണിച്ചു. ആ അഴിമതിക്ക് കൂട്ടുന്നത് സർക്കാരാണിത്. അതാണ് വ്യക്തമാക്കേണ്ടത്. സനീഷ്, കാര്യങ്ങൾ നല്ലവണ്ണം ബോധ്യപ്പെടണം. അല്ലാതെ ഇവർക്ക് യോ എന്തൊരു നല്ല കാര്യമാണ് കോവിഡ് കാലത്ത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നു, 95 കോടി രൂപ വിറ്റില്ലേ, എന്തൊരു നല്ല കാര്യമാണെന്നൊക്കെ വളരെ അയത്ന ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതല്ല ശരി. ഇതിൻ്റെ മറവിൽ വലിയ കൊള്ളയുണ്ട്, തട്ടിപ്പുണ്ട്, അഴിമതിയുണ്ട്. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ഞങ്ങൾ തന്നെ പുറത്തുവിടും. ശരി, ശരി, ഇത്തരം ആക്ഷേപങ്ങളെക്കാൾ കൂടുതൽ ഈ സർക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെളിവുകളാണ് കിട്ടേണ്ടത്. അതിനാണ് കാത്തിരിക്കുകയും ചെയ്യുന്നത്. ശ്രീ നൌഷാദ്, താങ്കൾക്ക് എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത്? ആപ്പ് ഒരുപക്ഷെ 2 3 ദിവസം കഴിഞ്ഞ് ശരിയാകുമായിരിക്കും. ആ ചെറുപ്പക്കാർ അതിൻ്റെ പിന്നിലായിരിക്കും. ഈ ഇത്തരം സോഫ്റ്റ്വെയർ കമ്പനികൾ നടത്തുന്ന സ്റ്റാർട്ടപ്പുകാരാണല്ലോ അവരത്, അതിന് പിന്നാലെ കൂടിയിട്ടുണ്ടാകും. എന്തായാലും പരിഹരിക്കപ്പെടുമായിരിക്കും. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ഇതെല്ലാം വെച്ച് വലിയ അഴിമതിയാണ് നിങ്ങളുടെ സർക്കാർ ഈ കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപമാണ്. കൂടുതൽ തെളിവുകൾ വരും. അതിന് തെളിവുകൾ വരട്ടെ. കാരണം ഈ കുറേ കാലമായിട്ട് ഇങ്ങനെ ഉണ്ടയില്ലാ വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുക, എല്ലാ വെടികളും ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. അതല്ലേ പറഞ്ഞേ, ഇപ്പോൾ UDF-ന്റെ വിശേഷ പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം എന്ന് പറയുന്നത് കേരളീയ ജനതയ്ക്ക് ഒരു തമാശയായി മാറിയിരിക്കുകയാണ്. കാരണം ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്. ഞാൻ തുടക്കം മുതൽ ഒത്തിരി കാര്യങ്ങൾ പറയാം. നിങ്ങളിപ്പോൾ പറഞ്ഞു SLC എക്സാമിൻ്റെ കാര്യം പറയണ്ടെന്ന്. അതെന്താ പറയണ്ടേ? ഈ പ്രതിരോധം ഇപ്പം മദ്യത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ എന്തായാലും 200 കോടി രൂപയുടെ കച്ചവടം നടക്കാത്തതിലാണ് ശ്രീ കോൺഗ്രസ് നേതാവായ മധുവിൻ്റെ വേദന. ഞങ്ങൾക്കൊരു വേദനയും ഇല്ല. വളരെ അടിയന്തരമായി, വളരെ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യവുമല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് 4-ാം തീയതിയെ തുറക്കാമായിരുന്നു. അങ്ങനല്ല. പക്ഷേ ഇത് അങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ട് പോകാൻ കഴിയുന്നതുമല്ല. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ സ്മാർട്ട് E3 കമ്പനിയെക്കുറിച്ച് പലതവണ ചോദിച്ചു. എന്നിട്ട് ആ സ്മാർട്ട് E3യെ കുറിച്ച് സാങ്കേതിക മികവ് എന്ന് പറയുമ്പോൾ അവർ, ഞാൻ പറഞ്ഞല്ലോ, 1,85,00,000 രൂപയാണ് സനീഷ്. ആ കണക്കെന്തേയും അത് പറയാഞ്ഞേ, ആ കണക്ക് പറയാഞ്ഞെന്ത്? എല്ലാ കമ്പനിയുടെയും കണക്കെൻ്റെ ഉണ്ട്. ഈ 1,85,00,000 ഇവിടെ, 2,86 ഇവിടെ. പിന്നെ എന്തു ഈ അഴിമതി എന്ന് പറയുന്നത്? ഇവിടെ ആദ്യം ഇവർ പറഞ്ഞത് എന്താണ്? ബാറുകൾക്ക് 50 പൈസ ബാറുകൾക്കാണെന്നാണ് ഇവർ പറഞ്ഞത്. ഓർമ്മയില്ലേ? ഞാൻ പറഞ്ഞ കുരുടൻ ആനയെ കണ്ടതുപോലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉള്ളിലിരിക്കുന്ന വെപ്രാളം ഈ സർക്കാർ സുതാര്യമായും കൃത്യമായും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ട് കാണുമ്പോൾ അത് സഹിക്കാത്തത് കൊണ്ടുള്ള വെപ്രാളത്തിൽ നിന്ന് അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്നുള്ള തരത്തിലുള്ള ഒരു വർത്തമാനത്തിനപ്പുറം ഇതിനൊന്നും നിലനിൽപ്പില്ല, ആയുസില്ല. ഇത് സ്വാഭാവികമായും ഇവിടെ ബാറുകളിൽ നിന്ന് ബാറുകൾക്ക് ഇത് കൊടുക്കുന്നത് ബെവ്കാണ്. ആ ചില്ലറ വിൽപ്പന, നിങ്ങൾ ഒരു കാര്യം, ചില്ലറ വിൽപ്പന അതിൽ റീറ്റെയിൽ പ്രൈസ് അടിച്ചിരിക്കുന്ന തുകയ്ക്ക് മാത്രമേ അവർക്ക് വിൽക്കാൻ വേണ്ടി കഴിയൂ. ബാറുകളിലാണെങ്കിൽ നേരത്തെ ആയിരുന്നെങ്കിൽ പെഗ് അടിസ്ഥാനത്തിലല്ലായിരുന്നു. ശരി, ശരി, അതാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ നൌഷാദ്, നമ്മുടെ സമയക്കുറവുകൊണ്ടാണ് ശ്രീ പഴകുളം മധുവിലേക്ക് പോകേണ്ടത്. അതുകൊണ്ടാണ് ശ്രീ പഴകുളം മധുവിടെ അദ്ദേഹം പറഞ്ഞ SLC ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് കാര്യം വന്നത്. ശ്രീ പഴകുളം മധു, അവിടെ മുഖ്യമന്ത്രി മറ്റൊരു കാര്യത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു, ചില കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ പ്രാഥമികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, നമ്മളത് പരിഹരിച്ചു പോവുകയാണല്ലോ ചെയ്യുക. ഉദാഹരണത്തിന് അദ്ദേഹം ഈ SLC പരീക്ഷയെപ്പറ്റി K. സുധാകരൻ MP പറഞ്ഞ വിമർശത്തെ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് പറയാതെയാണെങ്കിലും K. സുധാകരൻ അത്ഭുതകരമായ തോതിലാണ് പ്രതികരിക്കുന്നത് കണ്ടത്. അയാൾക്ക് വട്ടല്ലേ എന്നായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കണ്ടത്. അതായത് ഈ SLC പരീക്ഷ ഈ ഘട്ടത്തിൽ നടത്താൻ പോകുന്ന മുഖ്യമന്ത്രിക്ക് വട്ടല്ലേ എന്നാണ് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ചോദിക്കുന്നതായി കണ്ടത്. ഇവിടെ പക്ഷേ ആ സർക്കാർ നടത്തി. ഇങ്ങനെയൊക്കെ നടത്താൻ പറ്റുമോ എന്ന് അത്ഭുതപ്പെട്ട് ഇയാൾക്ക് വട്ടല്ലേ എന്ന് പറയുന്നിടത്ത് നിന്ന് ഈ സർക്കാർ SLC പരീക്ഷ കൂളായി നടത്തി കഴിഞ്ഞുപോയി. അപ്പോൾ അതുപോലെ BevQ ആപ്പും പ്രാഥമികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും കാര്യം ട്രാക്കിലായിട്ട് ഓടിക്കോളും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇവരുടെ ഇക്കാലത്തെ ഒരു ട്രാക്ക് റെക്കോർഡൊക്കെ വെച്ച് നോക്കിയാൽ. ശ്രീ പഴകുളം മധു, ചർച്ച അവസാനിപ്പിച്ചോളൂ. അല്ല, സ്പ്രിംഗ്ലറിൽ ഇതുപോലെ ആയിരുന്നല്ലോ, ഒരു സാങ്കേതിക പിഴവല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ തിരുത്തേണ്ടി വന്നല്ലോ. ആ കമ്പനിയെ വിട്ടിട്ട് ഓടി ഒളിച്ചു പോകേണ്ടി വന്നില്ലേ ഈ സർക്കാരിന്? അതേ ഗതി തന്നെ ഇക്കാര്യത്തിലും ഈ സർക്കാരിന് വരും. SSLC പരീക്ഷ നടത്തണ്ടെന്ന് പറഞ്ഞത് കുട്ടികളെ ആയാലും അപകടത്തിലാക്കാനാണോ? ഈ ലോകം വ്യാപിക്കുന്ന സർക്കാർ പറയുകയാണ്, മുഖ്യമന്ത്രി എല്ലാ ദിവസവും പറയുകയാണ് വലിയ അപകടമാണ്, വലിയ അപകടമാണെന്ന് പറയുകയാണ്. അപ്പോൾ SSLC പരീക്ഷ നടത്തുന്നത് ഇപ്പോൾ നല്ലതാണോ, അത് കുട്ടികൾക്കും സമൂഹത്തിനും നല്ലതാണോ എന്ന് കോൺഗ്രസ് ചോദിച്ചാൽ എന്താ തെറ്റ്? പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനത്തിന് അപഹസിച്ച നൌഷാദ് MLA ചോദിക്കട്ടെ, പിന്നെ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ പതിനായിരക്കണക്കിന് സി പി എം സൈബർ ഗുണ്ടകളെ അണിനിരത്തി അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരനും ജനതയുടെ പ്രതികരണമാണ് സി പി എം. അങ്ങനെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വളരെ നന്ദി, വളരെ നന്ദി ശ്രീ പഴകുളം മധു, ശ്രീ നൌഷാദ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. സമയക്കുറവുകൊണ്ടാണ് കാര്യങ്ങൾ ആപ്പായി വരുമ്പോൾ ബെവ് ക്യു ആപ്പ് പരാജയമാണോ എന്നതായിരുന്നു ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ചിരുന്നത്. ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 46% പേരും ബെവ് ക്യു ആപ്പ് പരാജയമാണ് എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 54% പേർക്ക് പ്രതീക്ഷയുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ട് പരാജയമാണെന്ന് പറയാൻ തയ്യാറല്ലാത്ത 54% പേർ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത പ്രേക്ഷകരിലുണ്ട്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.